ഹൈ ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പ്രൂസ്ലി ബി സി ഡി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നടന്ന ഫാം വർക്ക് എക്സാമിൻ്റെ ആൻസർ കിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ആദ്യത്തെ മുപ്പത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡി കെ കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഡി കെ കാർവേ ആദ്യത്തെ വനിതാ സർവകലാശാല മഹാരാഷ്ട്രയിലാണ് ഓക്കെ പൂനെയിലാണ് രണ്ടാമത്തെ ചോദ്യമാണ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം ഏതെന്നാണ് ഏതാണ് നമ്മൾ പറഞ്ഞു തന്നിട്ടോള ക്ലാസ് സന്യാസിമാരെവിടെയാണ് താമസിക്കുന്നത് മഠത്തിലാണ് താമസിക്കുന്നത് ആനന്ദം മഠം മൂന്നാമത്തെ ചോദ്യമാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ ബാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് ജാലിയൻ ബാലാബാഗ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത് ആരാണ് നമ്മുടെ ഗാന്ധിജിയാണ് ഓപ്ഷൻ സി ആണ് നാലാമത്തെ ചോദ്യമാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നൈസറി സ്ഥിരം ചോദ്യമാണ് ബംഗാൾ അഞ്ചാമത്തെ ചോദ്യം ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാൽ ആരാണ് അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഓപ്ഷൻ ബി ആറാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഭർണാടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് ഏതെന്നാണ് ഏതാണ് ആമുഖം ജവഹർലാൽ നെഹ്റു ശരിയാണ് മൗലികാവകാശങ്ങൾ ഫർണാടനയുടെ ഭാഗം മൂന്നിലാണ് നിർദ്ദേശ തത്വങ്ങൾ മഹാത്മാഗാന്ധിയാണ് ലക്ഷ്യപ്രമേയം നമ്മുടെ നെഹ്റുവുമായി ബന്ധപ്പെട്ടതാണ് ഏഴാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഭരണാടനയുടെ സവിശേഷത കണ്ടെത്തുക എന്നാണ് ദൃഢവും അയവുള്ളതുമായ ഭരണഘടന നിമണ്ഡല നിർമ്മാണ സഭകളുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് ഓക്കെ മാർഗനിർദ്ദേശ തത്വങ്ങളുണ്ട് അപ്പം ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് ഓക്കെ ഒന്നും രണ്ടും നാലുമാണ് എട്ടാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ ഏത് ഭരണാടനാ സ്ഥാപനത്തിൻ്റെ ചുമതല സൂചിപ്പിക്കുന്നു ഇമ്പീച്ച്മെൻറ്റ് നടപടിക്രമങ്ങൾ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക ഭർണാടഞ്ഞ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് കേ പാർലമെൻ്റ് ആണ് ഒൻപതാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക എന്നാണ് ഏതൊക്കെയാണ് അവകാശങ്ങൾ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം അവകാശമാണ് അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തിനവകാശം മൗലികാവകാശമാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ഓക്കെ ഒന്നും രണ്ടുമാണ് പത്താമത്തെ ചോദ്യമാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നത് ആരുടെ വാക്കുകളാണ് ആരുടെയാണ് പ്ലാറ്റോയുടെ ആണ് ഓക്കെ ഓപ്ഷൻ എ ആണ് പതിനൊന്നാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നത് കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചാണ് അന്തസ്ഥിതർക്ക് ക്ഷേത്ര സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വാദിച്ചു അന്തസ്ഥിതരോടൊപ്പം മിശ്രഫോചനം നടത്തി അതേപോലെ വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ ആരാണ് ഓപ്ഷൻ എ ആണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയാണ് ഓക്കെ പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവിൽ ജോഡിയിൽ തെറ്റ് കണ്ടെത്താനാണ് അയ്യങ്കാളി കല്ലുമാല സമരം ശരിയാണ് ശ്രീനാരായണഗുരു അരിപ്പുറം പ്രതിഷ്ഠ ശരിയാണ് വൈകുണ്ഠസ്വാമി അയിത്തത്തിനെതിരെ കിണറുകൾ കുറിച്ച് കുഴിച്ചു ഓക്കെ അതും ശരിയാണ് സ്വദേശാഭിമാനി പത്രം ആര് രാമകൃഷ്ണ പിള്ളേർ അല്ലെ രാഷ്മ രാമകൃഷ്ണ പിള്ളേർ അതിൻ്റെ രണ്ടാമത്തെ എഡിറ്റർ ആയിരുന്നു ഓക്കെ സ്ഥാപിച്ചത് വേറൊരാളാണ് പതിമൂന്നാമത്തെ ചോദ്യം എൽ എം എസ് ലണ്ടൻ മിഷൻ സൊസൈറ്റി കേരളത്തിൽ എവിടെയാണ് എൽ എം എസ് അപേൽ എന്നോട് എൽ എം എസ് എസ് ഫോർ സൗത്ത് തിരുവിതാംകൂറിലാണ് ഓക്കെ അതേപോലെ ബേസൽ ഇവാഞ്ചലിക്ക മിഷൻ എവിടെയാണ് അത് പേരിൽ എം എവിടെയാണ് മലബാറിലാണ് ഓക്കെ ബെയ് ബേയ്സൽ ഇമാഞ്ചലിക്ക മിഷൻ മലബാറിലാണ് എൽ എം എസ് എസ് ഫോർ സൗത്ത് ഓക്കെ തിരുവിതാംകൂറിലാണ് അടുത്ത മറ്റേ സി എം ഐ ഉണ്ടല്ലോ അത് സി എം ഐ സി എം എസ് സി എം എസ് സോറി സി എം എസ് എവിടെയാണ് അത് സി ഫോർ കൊച്ചി എസ് ഫോർ സൗത്ത് തിരുവിതാംകൂറിലും കൊച്ചിയിലുമാണ് സി എം എസ് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് പതിനാലാമത്തെ ചോദ്യമാണ് വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നയിച്ചതെന്ന് സവർണ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഒന്നേക്കാൾ കോടി മലയാളികൾ നമ്മുടെ ഇ എം എസിൻ്റെയാണ് പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിലവിൽ വന്ന ലോകസഭ എത്രാമത്തെയാണ് എത്രയാണ് പതിനെട്ടാം ലോകസഭയാണ് ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ് നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഓക്കെ പതിനെട്ടാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്ന പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് ഏതാണ് ബന്ധമില്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ചൈനയുമായി അതിർത്തി തക്കമുണ്ടായപ്പോൾ ഇന്ത്യയെ ചൈന ഒപ്പുവെച്ച കരാർ ശരിയാണ് ഇരു രാജ്യങ്ങളുടെ അതിർത്തിയും പരമാവധിയും പരസ്പരം അംഗീകരിക്കുക ശരിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അയൂബ് ഖാനും തെറ്റായ സ്റ്റേറ്റ്മെൻ്റാണ് നെഹ്റു ചൗഹൺ ലൈവ് ആണ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ സി ആണ് ബന്ധമില്ലാത്ത പ്രസ്താവന പത്തൊമ്പതാമത്തെ ചോദ്യമാണ് ചൂടെ തന്നിരിക്കുന്നവൽ കാലഘട്ട ക്രമമനുസരിച്ച് എഴുതാനാണ് ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് സമിതി ഐ എസ് ആർ ഒ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആര്യഫ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് ഓക്കെ അപ്പം ഇതേതാണ് ലാസ്റ്റ് തന്നെ ഒരു നാല് ഓക്കെ അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ പത്തൊമ്പത് ഓപ്ഷൻ എ ആണ് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് നിന്നെ ഇരുപതാമത്തെ ചോദ്യമാണ് സ്വതന്ത്രാനന്തരം ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ അപരൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളും താഴെ തന്നിരിക്കുന്നു തെറ്റായ ജോഡി ഫിലായി സോവിയറ്റ് യൂണിയൻ ശരിയാണ് റു റുഡ്കേല ജർമ്മനി ദുർഗാപൂർ ബ്രിട്ടൻ ബുക്കാറ കെ ബുക്കോറോ ബുക്കോറോ ആരാണ് റഷ്യാണ് ഓക്കെ അപ്പം മൂന്നാം നാലാമത്തെയാണ് തെറ്റായ ജോഡി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒന്നാം പഞ്ചോത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തി ആറിൽ ശരിയാണ് കാർഷിക വികസനത്തിനാണ് ഊന്നൽ നൽകിയത് കാർഷിക മേഖല സമഗ്ര വികസനം ശരിയാണ് ഹറോൾഡ് ഡോമർ ഇരുപത്തിയൊന്ന് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഒന്നും മൂന്നും നാലുമാണ് ഇരുപത്തിരണ്ട് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞത് ആരാണ് നമ്മുടെ നെഹ്റു ആണ് ഓക്കെ ഇരുപത്തി മൂന്ന് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറിയും സിഇഒ ബി വി സുബ്രഹ്മണ്യാണ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യവും വൈസ് ചെയർമാൻ സുമൻ ബറിയുമാണ് ഇരുപത്തി നാല് ചന്ദ്രയൻ ത്രി പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് താഴെപ്പറയുന്ന ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്താനാണ് ഏതൊക്കെയാണ് കിഴക്കൻ മലനിരകൾ ഒന്ന് രണ്ട് നാലാണ് പട്കായ് ഭൂം മിസ്സോ കുന്നുകൾ ഹാജാസി ഗാരു ജയന്തി ഓക്കെ ഇരുപത്തിയാറ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമ്മതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയല്ലാത്തത് കണ്ടെത്താനാണ് ഓപ്ഷൻ സി ആണ് രണ്ടും നാലുമാണ് ഓക്കെ ഡെൽറ്റകൾ രൂപീകരിക്കുന്നതിൻ്റെ താരതമ്യേന വീതി കുറഞ്ഞ പ്രദേശമാണ് ഇരുപത്തിയേഴ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് കണ്ടെത്താനാണ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഒന്നും നാലുമാണ് ഓ ഇരുപത്തിയേഴ് ശരിയായത് കണ്ടെത്താനാണ് അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ഓക്കെ രണ്ട് മൂന്നാണ് രണ്ട് മൂന്നാണ് ശരി ഇരുപത്തി എട്ടാമത്തെ ചോദ്യമാണ് താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയെന്നാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ മൂന്നും നാലുമാണ് ഓക്കെ മൂന്നും നാലുമാണ് പാരദ്വീപും അതേപോലെ ഹാൽഡിയയുമാണ് ഇരുപത്തിയൊമ്പത് ഏത് നദിയുടെ പോഷക നദിയാണ് തുഭദ്ര കൃഷ്ണയുടെ ആണ് വെള്ളച്ചാട്ടങ്ങളും ജില്ലകളും ശരിയല്ലാത്തത് വാഴച്ചാൽ ഇവിടെയാണ് തൃശ്ശൂരാണ് ചീയപ്പാറ ചിന്നക്കനാലയ്ക്ക് ഇടുക്കിയിലാണ് ഓക്കെ ചീയപ്പാറ ചിന്നക്കനാലയ്ക്ക് ഇടുക്കിയാണ് പാലരുവി കൊല്ലം തുഷാരഗിരി കോഴിക്കോടാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത് മുപ്പത്തി കേരളത്തിലെ നദികളെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആണൊക്കെ എല്ലാം ശരിയാണ് ഏറ്റവും നീളം കൂടിയതും വ്യാമനാട്ടുകാരിൽ പതിക്കുന്ന പോഷക നദികൾ പമ്പയുടെ പോഷക നദികളാണ് കക്കി കല്ലാറ് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലയിൽ കൂടിയാണ് ഭാരതപ്പുഴ അറബിക്കല് പതിക്കുന്നത് മുപ്പത്തിരണ്ട് കേരളത്തിലെ ദേശീയ ഉദ്യാനത്തെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരി ആയത് കണ്ടെത്താനാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ആണോക്കെ ഒന്നും രണ്ടും നാലുമാണ് ഒന്നും രണ്ടും നാലുമാണ് മുപ്പത്തി മൂന്ന് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ആണോക്കെ രണ്ടും നാലുമാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റിയാടിയാണ് ഓക്കെ കുറ്റിയാടിയാണ് അതേപോലെ ഇടുക്കിയിലെ സ്ഥാപിത ഉൽപ്പാദനശേഷി എണ്ണൂറ്റി അറുപതാണ് ഓക്കെ എണ്ണൂറ്റി അറുപത് മെഗാവാട്ടാണ് മുപ്പത്തിനാല് കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരി അല്ലാത്തത് ഏതെന്നാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രമാണ് ഓക്കെ സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തി അഞ്ച് മീറ്ററിന് ഉയരം ഉള്ളവയാണ് നമ്മൾ എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് പറയുന്നവൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയെന്നാണ് കെ ടി ഇർഫാൻ സിനി ജോർജ് അഞ്ചു ബോബി ജോർജ് ഓപ്ഷൻ ഓപ്ഷൻ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ആണ് ഓക്കെ ജിമ്മി ജോർജ് വോളിബോൾ പ്ലെയർ ആണ്